ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:75 തിരുവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. ഇത് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നു എന്ന വാക്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വചനഭാഗം. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലക്കാരനായ യേശുവിനോടുകൂടെയായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്തു നിന്ന് അവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസ്രാനായ യേശുവിൻ്റെ കൂടെയായിരുന്നു. ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ് തീർച്ച, നിൻ്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. പത്രോസാകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും അണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂവി. കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ നമ്മൾ ആരുമല്ല. മറ്റുള്ളവരിൽ നന്മ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അനുഗ്രഹീതരാവും. ഓക്കെ, ഈ വചനഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസ് വരുന്നതുവരെ താങ്ക് യു, ബൈ.